ഹായ് ഫ്രണ്ട്സ്, പാസ്പാ ജീനിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അഡ്മിഷൻ ഇതുവരെ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർ, അതുപോലെ തന്നെ അപേക്ഷിക്കാത്തവർ, എന്നിട്ട് അപേക്ഷിച്ചിട്ടും തെറ്റ് പറ്റിയത് കാരണം പ്രവേശനം റദ്ദാക്കപ്പെട്ടവർ തുടങ്ങിയ പലരുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എങ്ങനെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അവരുടേതായിട്ടുള്ള സങ്കടങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ടു. അപ്പം ഈ ഒരു കിട്ടാത്തവർ, അല്ലെങ്കിൽ എവിടെയും ഇപ്പം പ്രവേശനം ലഭിക്കാത്ത ഒരു വിഭാഗം പ്ലസ് വൺ അല്ലെങ്കിൽ SSLC പാസ്സായ കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരു അവർക്കറിയാം, നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരികയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചൊരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നതിന് ശേഷം ഓൺലൈനായിട്ട് നമ്മൾ ആ ഒരു അപേക്ഷ കൊടുക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ അതിന് തൊട്ട് മുന്നേ നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണ് ഒന്ന് അമർത്തുക, എന്നിട്ട് ഓൾ അടിക്കുക. എന്നാൽ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടും. ഫ്രീ ക്ലാസ്സുകളും നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം ലെറ്റസ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മൂന്ന് വിഭാഗം ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതായത് മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെ ഒരു സ്ഥലത്തും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാം. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ തീരെ അപേക്ഷിക്കാത്തവർ, അതായത് HSKP എന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതുവരെ അപേക്ഷ നൽകാത്തവരുണ്ട്. അതിൽ സേ പരീക്ഷ SSLC സേ പരീക്ഷ പാസ്സായവർക്കും പരിഗണന ഉണ്ട്, ഈ ഒരു രണ്ടാമത്തെ വിഭാഗവും. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അതായത് മുഖ്യഘട്ടത്തിൽ മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചു, അവർക്ക് ഒരു സ്ഥലത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചു, എന്നാലോ പ്രവേശനം റദ്ദാക്കപ്പെട്ടവർ, അതായത് അവർ നൽകിയ ഡീറ്റെയിൽസ്, അവർ നൽകിയ പല ഡീറ്റെയിൽസും തെറ്റായത് കാരണം അവരുടെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രവേശനം റദ്ദാക്കപ്പെട്ട പലരുണ്ട്. അവർക്കും ഈ ഒരു സാഹചര്യത്തിൽ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാം. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ മൂന്നാമത്തെ വിഭാഗം വളരെ സൂക്ഷിച്ച് തന്നെ രണ്ടാമത്തെ ചെയ്യണം. കാരണം നിങ്ങളെ തെറ്റായ വിവരങ്ങൾ മാറ്റി അത് തിരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാവൂ. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പ്രവേശനം ലഭിച്ചവർ, അതായത് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് ഇതിന് മുന്നേ ട്രയൽ ഫസ്റ്റ് സെക്കൻഡ് ഏതെങ്കിലുമൊക്കെ ലഭിച്ച് എവിടെയെങ്കിലുമൊക്കെ പ്രവേശനം നേടിയവർ, അതുപോലെ തന്നെ പ്രവേശനം കിട്ടി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും എവിടെയും ചേരാത്ത നോൺ ജോയിൻ ആയിട്ടുള്ള ആൾക്കാർ തുടങ്ങിയവർക്കൊന്നും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല. അതായത് ഈ ഇത് മുഖ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് സാധിക്കില്ല. ഇപ്പം പ്രവേശനം എവിടെയെങ്കിലുമൊക്കെ പ്രവേശനം എടുത്തവർക്ക് ഇനി മാറാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ട്രാൻസ്ഫറിൻ്റെ സമയത്താണ്, അത് ഇപ്പോഴല്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രവേശനം നേടിയതിന് ശേഷമാണ് ട്രാൻസ്ഫർ വരിക. അത് ആ ഒരു സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ ഒക്ടോബർ 26 മുതൽ ഒക്ടോബർ 28 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പണം എങ്ങനെയാണ് എന്നതാണ് നമ്മൾ തുടർന്ന് കാണിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പണം മൂന്ന് വിഭാഗക്കാർക്ക് മൂന്ന് രീതിയിലാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അതായത് ഒരു പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി ഇതുവരെ അപേക്ഷിക്കാത്ത ഒരു വിഭാഗക്കാർ ചെയ്യേണ്ടത് വെച്ചാൽ HSKAPP തന്നെ അപ്ലൈ ഓൺലൈൻ SWS എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഇതുവരെ അപേക്ഷിക്കാത്ത ആൾക്കാർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മുകളിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒരു ഐ ബട്ടൺ കാണാം. ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാം. കാരണം ഇത് നമ്മൾ ഇതിന് മുന്നേ തന്നെ മുഖ്യ ഘട്ടത്തിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പുതുതായി അപേക്ഷിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറയും. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റുകൾ ഒന്നും കിട്ടാത്ത ഒരു വിഭാഗം ആൾക്കാരും അതുപോലെ തന്നെ പ്രവേശനം റദ്ദാക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, അതായത് അപ്ലിക്കേഷനിൽ തെറ്റ് വന്നത് കാരണം പ്രവേശനം റദ്ദാക്കപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവരെ രണ്ട് വിഭാഗവും ചെയ്യേണ്ടത് ഓൺലൈനിൽ, അതായത് HSKAPP വെബ്സൈറ്റിൽ തന്നെ റിന്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുന്നേ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിന്യൂ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എവിടെയൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഈ ഒരു HSKAPP തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, ഈ ഒരു തുടർന്ന് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ആ ഒരു സീറ്റ് വേക്കൻസി ഏതൊക്കെ സ്കൂളുകളിൽ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം.
എന്നിട്ട് ആ ഒരു സീറ്റ് വേക്കൻസി ഉള്ള സ്കൂളുകളൊക്കെ എഴുതി വെച്ച് നമ്മൾ ആദ്യം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് ഈ ഒരു സീറ്റ് വേക്കൻസി ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് ആ ഒരു വേക്കൻസി ഉള്ള സ്കൂളുകളിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ആദ്യം കൊടുക്കുക. ദെൻ അതിൽ കുറച്ചുകൂടി ഇഷ്ടം കുറഞ്ഞത് അതിൻ്റെതായ അങ്ങനെ ഒരു ഓർഡറിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് വേണം ഓപ്ഷൻസ് ആയിട്ട് ആഡ് അപ്പോൾ ചെയ്യാൻ. നമുക്ക് വേക്കൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം റിന്യൂ ചെയ്യുന്ന ഓപ്ഷനും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വേക്കൻസി ലിസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ HSCAP എന്ന വെബ്സൈറ്റ് തുറക്കുക. നമ്മൾ എന്ത് അഡ്മിഷൻ എന്ത് കാര്യങ്ങളും HSCAP എന്ന വെബ്സൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് നോക്കുക. എന്നിട്ട് ഈ ഒരു കിട്ടുന്ന വേക്കൻസി ലിസ്റ്റിലുള്ള ഇത് അനുസരിച്ച് അതിനനുസരിച്ചായിരിക്കാം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ പുതിയ ഓഫീസ് എടുക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അത് വേക്കൻസി ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് HSCAP കയറി നമുക്ക് താഴോട്ട് പോയാൽ സ്കൂൾ വേക്കൻസീസ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിക്റ്റിലെ വേക്കൻസികൾ അല്ലെങ്കിൽ സ്കൂളുകൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ഒരു നിങ്ങൾക്ക് PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഒരു ചാനലുണ്ട്, ജീനിയസ് എന്നുള്ള ഒരു ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ എല്ലാ ജില്ലയുടെയും ഈ ഒരു വേക്കൻസി ലിസ്റ്റ് ഞങ്ങൾ PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി ടെലഗ്രാമിൽ നോക്കാം. അപ്പം ഇനി ഇതുവരെ അപേക്ഷിച്ചിട്ടും അതായത് മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ട് ഒരു അലോട്ട്മെൻറ്റിലും കിട്ടാത്തവരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നാലോ പ്രവേശനം റദ്ദാക്കപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ എങ്ങനെയാണ് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേണ്ടി അപേക്ഷിക്കുക എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളോട് ഞാൻ പറഞ്ഞിരുന്നു റിന്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ കാണിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ഇത് മൂന്നും നമുക്കറിയാവുന്നതാണ്. അതായത് ഇതിനു മുന്നേ നമ്മൾ അലോട്ട്മെൻറ്റ് നോക്കാനും തുടങ്ങി പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മളെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്കറിയാം നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് വരുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം. റിന്യൂ യുവർ അപ്ലിക്കേഷൻ വിത്ത് ന്യൂ ഓപ്ഷൻ ആൻഡ് കൺഫേം ദി അപ്ലിക്കേഷൻ. അതായത് നമ്മൾ പുതിയ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ താഴത്ത് തന്നെ ഇവിടെ ഒരു ലിങ്കും കാണാം, റിന്യൂ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റിനനുസൃതമായി നമ്മളുടെ ഒരു ഓപ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളുടേതായിട്ടുള്ള ഓപ്ഷൻസുകൾ എഴുതി വെച്ചിരിക്കണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതൊക്കെ എഴുതി വെച്ചു. ഇനി റിന്യൂ അപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. യു ആർ ട്രൈങ് ടു എഡിറ്റ് യുവർ അപ്ലിക്കേഷൻ. ആഫ്റ്റർ മേക്കിംഗ് അപ്ഡേഷൻ കറക്ഷൻ യുവർ അപ്ലിക്കേഷൻ ഹാവ് ടു ഡു ഫൈനൽ കൺഫർമേഷൻ എഗെയിൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ. അപ്പം ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസിൽ, അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്, ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു പോസ്റ്റർ ഈ ഒരു ഇത് കറക്റ്റായിട്ട് വായിക്കുക. പലരും ഗവൺമെൻറ് പറയുന്നത് പലരും തെറ്റിച്ച ഭാഗം എന്ന് പറയുന്നത്, അതായത് അപേക്ഷ റദ്ദാക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, അതായത് അപ്ലിക്കേഷനിൽ തെറ്റ് വന്നത് കാരണം, ആ ഒരു തെറ്റ് വരാൻ പലർക്കും കാരണമായത് അവരുടെ കാറ്റഗറി ഇതിൽ ചെയ്തതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ഡീറ്റെയിൽസും നമ്മളുടേത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തിരുത്തലുകൾ വരുത്താനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തലുകൾ വരുത്താനില്ലാത്തത് കൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇനി മാറ്റം വരുത്തിയവരാണെങ്കിലും മാറ്റം വരുത്തിയതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് അടിക്കുക. അതായത് മാർക്ക് ലിസ്റ്റൊക്കെ ഇതാ ഇവിടെ തന്നെ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി മാർക്ക് ലിസ്റ്റൊക്കെ ഇവിടെ തന്നെ കാണാം. മാർക്ക് ലിസ്റ്റിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, സബ്മിറ്റ് അടിക്കുന്നു. ഇവിടെയാണ് അതായത് നമുക്ക് ഇപ്പോൾ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ റിന്യൂ അപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരിക്കുന്നത്. നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത ഓപ്ഷൻസുകൾ, അതായത് നമ്മൾ പുതുതായി എഴുതി വെച്ച ഓപ്ഷനുകൾ, വേക്കൻസി ലിസ്റ്റിന് അനുസരിച്ച് എഴുതി വെച്ച ഓപ്ഷനുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓപ്ഷൻസ് എഴുതി കൊടുക്കണം. അപ്പം ഞാൻ ഓരോ ഓപ്ഷനായിട്ട് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 17 ഓപ്ഷൻ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ഓപ്ഷനായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ സ്കൂളിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുക. ദെൻ സ്കൂളിൻ്റെ കോഡ് അടിച്ച് കോഴ്സ് സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ അവിടുത്തെ കോഴ്സുകളും വരും. അപ്പോൾ വേക്കൻസി ലിസ്റ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുക, സേവ് അടിക്കുക. അതുപോലെ തന്നെ ഇത് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാം. പിന്നെ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ അടിക്കുക, സ്കൂളിൻ്റെ കോഡ് അടിക്കുക, കോഴ്സ് സെലക്ട് ചെയ്യുക, സേവ് അടിക്കുക. ഇതുപോലെ നമ്മൾ എത്ര ഓപ്ഷൻ ഉണ്ടോ അത്രത്തോളം ചെയ്യുക.
ഇപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒക്കെ ഏകദേശം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ സബ്മിറ്റ് ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്തതിന് ശേഷമാണ്, അതായത് കറക്റ്റ് ആണ് എന്ന് ഒന്നുകൂടി ഒക്കെ വായിച്ചു, അതിനുശേഷം ഞാൻ സബ്മിറ്റ് ഡീറ്റെയിൽസ് അടിക്കുന്നു. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിന് മുന്നേ മുഖ്യഘട്ടത്തിൽ നമ്മൾ കൊടുത്ത അതേ ഡീറ്റെയിൽസ് ആണ് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ഓൾ അടിക്കുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഞാൻ സബ്മിറ്റ് ഓൾ അടിച്ചു. ദെൻ വരുന്നത് നമുക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നു. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ചാൻസ് ആണ്, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും വായിച്ച് കറക്റ്റ് ആണെന്ന് കൃത്യമായി ഉറപ്പ് വരുത്തുക. നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് ഫൈനലി കാണാം. ഇത് നമ്മളെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് ഡിക്ലറേഷൻ ടിക്ക് കൊടുക്കുക. ഡിക്ലറേഷൻ ടിക്ക് കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ അപ്ലിക്കേഷൻ ക്യാൻസൽ ആകും. അപ്പോൾ ഫൈനൽ കൺഫേം ചെയ്യുക, ഓക്കെ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനില്ല എന്ന് ഉറപ്പായാൽ ഓക്കെ കൊടുക്കുക. തുടർന്ന് വരുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷൻ ഫൈനലി കൺഫേം ആയതിൻ്റെ തെളിവാണ് കാണുന്നത്. ഇതിൽ നമ്മളുടെ ഫില്ലഡ് ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രിൻറ്റബിൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രിൻറ്റബിൾ ഫോർമാറ്റ് ആയിട്ടുള്ള PDF നമ്മളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ ഫൈനലി കൺഫേം ആയിട്ടെന്ന് ഉറപ്പ് വരുത്താൻ വീണ്ടും ഒന്ന് കാൻഡിഡ് ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കിയാൽ അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർ ഫോർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. ഇത് കാണിച്ചാൽ നമുക്ക് ഉറപ്പായി നമ്മുടെ അപ്ലിക്കേഷൻ കൺഫേം ആയിട്ടുണ്ട് എന്ന്. ഇനി നമ്മളിത് കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച 8 പകരം ഒരു റെഡ് 8 നോട്ട് കൺസിഡേർഡ് അല്ലെങ്കിൽ നോട്ട് കൺഫേംഡ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ പ്രിൻറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഭാഗത്ത് പകരം റിന്യൂ അപ്ലിക്കേഷൻ എന്നായിരിക്കും വരിക. അപ്പം ഫൈനലി കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ഈ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഞാനിങ്ങനെ ചെയ്തു, ഒരു സബ്മിറ്റ് ഓൾ അടിച്ചപ്പം പെട്ടെന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ സൈറ്റ് എറർ വന്നതാണ്, ലാക്ക് ആയത് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഒന്നുകൂടി കാൻഡിഡേറ്റ് ലോഗിൻ ഒന്നുകൂടി ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം.